തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല തദബ്ബുറുൽ ചിന്തിക്കാം, ആവുന്നവരൊക്കെ കൂടുതൽ കൂടുതൽ ഖുർആന്റെ ആയത്തുകളുടെ അർത്ഥമൊക്കെ പഠിക്കാം, എന്നിട്ട് ആ ആയത്തുകളുടെ അർത്ഥതലങ്ങൾ ചിന്തിച്ചിട്ട് കരയാം. ഈ ആയത്തിന്റെ അവസാനത്തിൽ കാണാം, അങ്ങനെ ഇബ്നു മസ്ഊദ് തങ്ങൾ ഇങ്ങനെ ഓതിക്കൊടുക്കുക. അങ്ങനെ റസൂലുള്ളാഹ് ഇങ്ങനെ കേട്ടു നിൽക്കുമ്പോ അവസാനം നിസാ സൂറത്തിൽ ഒരു ആയത്തെത്തി, ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജീനാ ബിക അലാ ഹൗലാഇ ഷഹീദാ എന്ന നിസാ സൂറത്തിലെ ആയത്തെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, ഇബ്നു മസ്ഊദേ നിർത്ത്, ഇനി ഓതല്ല. ഞാൻ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഫഇദാ ഐനാഹു തദ്രിഫാ പുണ്യനബിയുടെ രണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്, കണ്ണുനീര് നിറഞ്ഞൊഴുകുകയാണ്, അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്. പുണ്യനബി ആയത്തിന്റെ അർത്ഥം ചിന്തിച്ചു, പുണ്യനബി ആയത്തിന്റെ അർത്ഥം ചിന്തിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അറിയാതെ കരഞ്ഞു പോയി. അബൂബക്കർ തങ്ങളും അങ്ങനെയായിരുന്നല്ലോ, അബൂബക്കർ തങ്ങളും ഖുർആൻ കേട്ടാൽ കരയുമായിരുന്നല്ലോ. അതല്ലേ പുണ്യനബി അസുഖബാധിതനായി കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് ജമാഅത്തിന് നേതൃത്വം കൊടുക്കാത്ത വിധം, കൊടുക്കാൻ സാധിക്കാത്ത വിധം രോഗശയ്യയിലായപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ആയിഷാനോട് പറഞ്ഞു, ആയിഷ അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറയൂ ആയിഷ. ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞതെന്താ, എന്റെ പിതാവിനതിന് സാധിക്കില്ല, എന്റെ പിതാവ് ഖുർആൻ കേട്ടാൽ കരയുന്ന ആളാ, എന്റെ പിതാവ് ഖുർആൻ ഓതുമ്പോ കരയുന്ന ആളാ, അതുകൊണ്ട് ഇവ എന്റെ വാപ്പയുടെ കൽപ്പങ്ങനെയാണ്, ഇമാമത്ത് നിൽക്കാൻ സാധിക്കില്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി മറുപടി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോലും കരഞ്ഞില്ലേ? ആരാ ഉമർ ഇബ്നുൽ ഖത്താബ്? തങ്ങൾ മക്കത്ത് ഉമർ എന്ന് പറഞ്ഞ എല്ലാവർക്കും പേടിയായിരുന്നു, മക്കത്ത് ഉമറിനെ കണ്ടാൽ എല്ലാവരും പേടിച്ചു വരച്ചിരുന്നു. ആ ഉമറദാ ആ പരിശുദ്ധമായ ഖുർആന്റെ ആയത്തിന്റെ മുമ്പിൽ കരയുകയാണ്. ഖാല ഇന്നമ അഷ്കൂ ബത്തി വഹ്സ്നി ഇലല്ലാഹ്. യൂസുഫ് സൂറത്തിലെ 86-ാമത്തെ ആയത്തെത്തിയപ്പോ ബഹുമാനപ്പെട്ട ഉമർതങ്ങൾ കരയാണ്. ബഹുമാനപ്പെട്ട ഉമർതങ്ങൾക്ക് കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല. റയീസുൽ മുഫസ്സിരീൻ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ കരഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട അബൂ മുലൈക തങ്ങൾ പറയാണ്, വജാഅത്ത് സക്റത്തുൽ മൗത്ത്. ഖാഫ് സൂറത്തിലെ 19-ാമത്തെ ആയത്തങ്ങ് ഓതിയപ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾ കരയുകയാണ്. കരഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ ബോധക്ഷയം സംഭവിച്ചു എന്നാണ് അറിയുമോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങള് ബക്കറയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഉണ്ടല്ലോ, ആമന റസൂൽ എന്ന് തുടങ്ങുന്ന രണ്ട് ആയത്തുകൾ ഉണ്ടല്ലോ, ആ ആയത്തുകള് പാരായണം ചെയ്യുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ കരഞ്ഞിരുന്നു. വഇൻ തുബദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് മറച്ചു വെച്ചാലും അതും പടച്ച റബ്ബ് അറിയുക തന്നെ ചെയ്യും, അതും ആഖിറത്തിൽ അല്ലാഹു ഹിസാബ് നടത്തുമെന്ന അർത്ഥ തലമുള്ള ആയത്തങ്ങ് ഓതിയപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങള് ബോധക്ഷയം സംഭവിച്ചു, കരഞ്ഞിട്ട് കണ്ണുനീര് ചാലിട്ടൊഴുകിയെന്നാ